നോക്കൂ ശ്രീമതി പി പി ദിവ്യ, നിങ്ങൾക്ക് സി പി എമ്മിന് ചെയ്യാൻ കഴിയുന്ന കാര്യം പി ജയരാജനെയും ടി വി രാജേഷിനെയും ഇതിനകത്ത് ഒഴിവാക്കുക എന്നുള്ളതല്ലേ? അപ്പൊ അക്കാര്യത്തിൽ നിങ്ങൾക്ക് ടി പി ഹരീന്ദ്രന്റെ കൂടെ നിൽക്കുന്നതല്ലേ നല്ലത്? അല്ല, ഇതില് ടി വി രാജേഷും പി ജയരാജനും മാത്രമല്ല, ഇതില് സി പി എമ്മിന്റെ അനുഭാവികളൊക്കെ ആയിട്ടുള്ള 31 ആളുകളെ, അതായത് ഈ രണ്ടുപേർ ഉൾപ്പെടെ 31 ആളുകളെ ഇതിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇതിൽ സത്യാവസ്ഥ പുറത്തു വരണം. കാരണം ഈ കൊലപാതകവുമായി നമ്മുടെ പാർട്ടിക്ക് ഒരു ബന്ധമില്ലാത്തതാണ്. പക്ഷെ ഇത് മനഃപൂർവ്വം സി പി എമ്മിന്റെ നേതാക്കളെ ഉൾപ്പെടെ പ്രതി ചേർക്കപ്പെടാൻ വലിയ തിരക്കഥയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായത്. ഇപ്പൊ എല്ലാവർക്കും അറിയാലോ എവിടെ വെച്ചിട്ടാണ്, അതായത് രണ്ടുപേരെ സാക്ഷികളായിട്ട് ചേർത്തത് ആരെയാണ്? ആശുപത്രിക്കകത്ത്, അതായത് കൊലപാതകം നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തു എന്നാണ് പറഞ്ഞത്. പുറത്ത് കാത്തിരിക്കുന്ന രണ്ട് ലീഗിന്റെ പ്രവർത്തകർ കേട്ടു എന്നാണ് പറഞ്ഞത്. ആ കേട്ട ആളുകൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ ഇങ്ങനെ കേട്ട ആളുകൾ എന്ത് ചെയ്യണം? ഇതായി ഗൂഢാലോചന നടത്തുന്നുണ്ട്, അങ്ങനെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഒരാളെ ഇതാ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. അവർക്കത് ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇത് ഇതിനകത്ത് കൃത്യമായി ഷുക്കൂർ വധവുമായി ബന്ധപ്പെട്ട് വലിയൊരു തിരക്കഥ സി പി എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി ഇവിടെ വലിയ രീതിയിൽ നടന്നിട്ടുണ്ട്. ആ തിരക്കഥയിൽ ഇപ്പോ വലിയ ഈ ഈ ഒരു വെളിപ്പെടുത്തലോടുകൂടി ഒരു കാര്യം കൂടി വ്യക്തമാവുകയാണ്. അന്നത്തെ നിയമവ്യവസ്ഥയെയും അതോടൊപ്പം തന്നെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അന്ന് സി പി എം നേതാക്കന്മാരെയും പ്രവർത്തകരെയും എല്ലാം ഈ കേസിന്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ വേണ്ടി വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം പ്രസ്താവനകൾ. അങ്ങനെയാണോ ശ്രീ കെ ലത്തീഫ്? ഇതിനകത്ത് രണ്ട് ലീഗ് പ്രവർത്തകർ സാക്ഷിയായി വന്നിട്ടുണ്ട്, ഒരു അബു മുഹമ്മദ് സ്വാബിർ. ഇവര് പി ജയരാജൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ ആശുപത്രിയിൽ ചെന്ന് നോക്കി, വരാന്തയിൽ എത്തിയപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ ആൾ മറ്റൊരാളോട് പറയുന്നത് കേട്ടു, തടഞ്ഞു വെച്ചവരെ കൈകാര്യം ചെയ്തോളാൻ. അതുപോലെ രണ്ട് മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിലും പറയുന്നുണ്ട്, അവർ പി ജയരാജൻ അവിടെ ഉണ്ട്, റൂമിൽ നിന്ന് പി ജയരാജൻ്റെ മുറിയിൽ നിന്ന് 28, 30, 31 പ്രതികൾ ഇറങ്ങി വരുന്നത് കണ്ടു. ഇങ്ങനെയൊക്കെയുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ശ്രീ കെ ലത്തീഫ് 120B ഒക്കെ ഇടാൻ കഴിയുന്നത്? കണ്ണൂരിലെ സംഭവം നേരിട്ട് കണ്ട ഒരുപാട് ആളുകളുണ്ട്. അവരിലൊക്കെ കൗതുകളവാക്കി ഇത് സി പി എമ്മിന്റെ നിരപരാധികളായ ആളുകളെ കുതിയർത്തു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവാസ്തവമാണ്. ഇതില് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലെ 315 നമ്പർ മുറിയിലാണ് ടി വി രാജേഷൻ അതുപോലെ തന്നെ ജയരാജനുള്ളത്. അതിനകത്ത് വെച്ചാണ് നേരത്തെ നികേഷ് പറഞ്ഞ കുതിയർത്ത് ഗൂഢാചരണം നടത്തുന്നത് എന്നുള്ളത് കേട്ട മൊഴി, കേട്ട സാക്ഷിയുടെ മൊഴിയുണ്ട്. ആ മൊഴി പ്രകാരം 120B വകുപ്പ് ചേർക്കുന്നതിന് പകരം ഈ പ്രതികൾ ഗൂഢാലോചന നടത്തുമ്പം അവിടെ ആ മുറിയിൽ ഉണ്ടായിരുന്ന രാജേഷും ജയരാജനും അത് കേട്ടു, കേട്ടിട്ടും അത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ അതല്ലെങ്കിൽ ആ കുറ്റകൃത്യം തടയുകയോ ചെയ്തില്ല എന്നൊരു അതെങ്ങനെയാണ് അവര് കേട്ടു എന്ന് ഇവർക്ക് മനസ്സിലായത്? അബു മുഹമ്മദ് സാബറും പുറത്താ ഉള്ളത്, അവര് മറ്റു രണ്ടുപേര് സംസാരിക്കുന്നത് കേട്ടതാണ്. അപ്പൊ അത് അത് പി ജയരാജനും ടി വി രാജനും കേട്ടിട്ടുണ്ടാകും എന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലായി? അത് പിന്നീട് അത് അത് ആ 118 ഷുക്കൂറിന്റെ ഉമ്മ ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ഡിവിഷൻ്റെ സുപ്രീംകോടതിയിലെ കീഴിലെ അടിസ്ഥാനത്തിൽ സി ബി അന്വേഷണം അവരന്വേഷണം കണ്ടെത്തി. ജയരാജനും ടി വി രാജേഷും കൂടാതെ സി പി എം പോലുള്ള ഒരു പാർട്ടിയുടെ സംഘടനാ സെറ്റപ്പിൽ എം വി ജയരാജനും ടി വി രാജേഷും ഒരു മുറിയിൽ വെച്ച് അവരുടെ അറിവും സമ്മതവും കൂടാതെ ഒരു ഗൂഢാലോചന പ്രാദേശിക സി പി എമ്മിന്റെ നേതാക്കന്മാർ നടത്തും എന്ന് നിങ്ങൾ നിങ്ങൾ കണ്ണൂർ രാഷ്ട്രീയ അറിയുന്നതല്ലേ? നിങ്ങൾക്ക് ഇത് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അതാണ് പറഞ്ഞത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു തിരക്കഥ നടന്നിട്ടുണ്ട്. ആ തിരക്കഥയുടെ ബലിയാടുകളായി സി പി എമ്മിന്റെ നേതാക്കൾ മാറി എന്ന് മാത്രമേ ഉള്ളൂ. അത് 315 മുറി, അതായത് ഈ ആശുപത്രിക്കകത്തെ 315 മുറി ഇപ്പോഴും നമുക്ക് പോയി നോക്കാം. എയർ കണ്ടീഷൻ ചെയ്ത് അടച്ചിട്ടാൽ ഒരു ശബ്ദവും പുറത്ത് കേൾക്കാത്ത മുറിയാണ്. ആ മുറിക്ക് പുറത്തു നിന്ന രണ്ടുപേരാണ് അകത്ത് ഗൂഢാലോചന നടത്തുന്നുണ്ട്, അവർ ഫോൺ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇന്നയാളെ കൊല്ലാൻ വേണ്ടി പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് ശ്രീമതി ദിവ്യ, ഏതായാലും കോടതിയിൽ വിചാരണ നടക്കുന്ന കേസിൽ നമുക്കൊരു സമാന്തര വിചാരണ നടത്തേണ്ടതില്ല. സി കെ ലത്തീഫ്, ശ്രീമതി, അതിനപ്പുറത്തേക്ക് ഇതിന്റെ രാഷ്ട്രീയമാണ് ഇതിൽ പ്രധാനം.